ഓഗസ്റ്റ് 19 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ യൂട്സ്. ഫ്രഞ്ച് പുരോഹിതനും 2 സന്യാസ സഭകളുടെ സ്ഥാപകനുമായിരുന്ന വിശുദ്ധ ജോൺ യൂട്സ് ഫ്രാൻസിൻ്റെ വടക്കു ഭാഗത്തുള്ള റീ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അക്കാലത്ത് നിലനിന്നിരുന്ന ജാൻസിസം എന്ന മതവിരുദ്ധവാദത്തിൻ്റെ കാർക്കശ്യത്തിനിടയിലും ജോൺ ബാല്യത്തിൽ തന്നെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. ഒരു തികഞ്ഞ പ്രേക്ഷിതനായിരുന്ന വിശുദ്ധൻ യേശുവിൻ്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മറിയത്തിൻ്റെ അമരോത്ഭവ ഹൃദയത്തോടുമുള്ള ഭക്തിയുടെ ഒരു വലിയ പ്രചാരകനായിരുന്നു. പാരീസിൽ വിദ്യാഭ്യാസം സ്വീകരിച്ച ജോൺ ഒറക്ടോറിയൻസ് എന്ന സന്യാസ സഭയിൽ ചേരുകയും തൻ്റെ 24-ാമത്തെ വയസ്സിൽ 1625 പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. 1627 1631 എന്നീ വർഷങ്ങളിൽ ഉണ്ടായ പ്ലേഗ് ബാധയിൽ തൻ്റെ രൂപതയിലെ പ്ലേഗ് ബാധിതരെ പരിചരിക്കുവാനായി ജോൺ മുന്നിട്ടിറങ്ങി. തൻ്റെ സഹപുരോഹിതർക്ക് പ്ലേഗ് ബാധ വരാതിരിക്കുവാനായി വിശുദ്ധൻ വിശാലമായ വയലിന് നടുവിലുള്ള ഒരു ഒഴിഞ്ഞ വലിയ വീപ്പയിലായിരുന്നു താമസിച്ചിരുന്നത്. തൻ്റെ 32-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഒരു ഇടവക പ്രേക്ഷിതനായി മാറി. ഒരു നല്ല സുവിശേഷകനും കുമ്പസാരകനുമെന്ന നിലയിൽ പ്രസിദ്ധനായ വിശുദ്ധൻ പലപ്പോഴും ആഴ്ചകളും മാസങ്ങളും ഏതാണ്ട് 100 ഇടവകളിൽ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. പുരോഹിതരുടെ ആത്മീയ പുരോഗതിക്കായി സെമിനാരികളിൽ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണെന്ന് വിശുദ്ധന് ബോധ്യമായി. അതിനുവേണ്ട പ്രവർത്തനം തുടങ്ങുന്നതിനായി വിശുദ്ധൻ തൻ്റെ ജനറൽ സുപ്പീരിയറിൻ്റെയും മെത്രാൻ്റെയും കർദിനാളിൻ്റെയും അനുവാദം വാങ്ങിയെങ്കിലും പിന്നീട് വന്ന ജനറൽ സുപ്പീരിയർ ഇതിനെ എതിർത്തു. ശക്തമായ പ്രാർത്ഥനയ്ക്കും ഉപദേശങ്ങൾക്കും ശേഷം വിശുദ്ധൻ തൻ്റെ പൗരോഹിത്യ സഭ വിടുന്നതിനുള്ള തീരുമാനമെടുത്തു. 1643 വിശുദ്ധൻ യൂഡിസ്റ്റസ് സൊസൈറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സഭയ്ക്ക് രൂപം നൽകി. പുരോഹിതന്മാരെ ധ്യാനിപ്പിക്കുക, സെമിനാരികൾ സ്ഥാപിക്കുക, ജനങ്ങൾക്കിടയിൽ സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുക എന്നിവയായിരുന്നു ഈ സഭയുടെ പ്രധാന ദൗത്യങ്ങൾ. ഈ പുതിയ സംരംഭത്തിന് മെത്രാന്മാരുടെ വ്യക്തിപരമായ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും അധികം താമസിയാതെ തന്നെ ശക്തമായ എതിർപ്പിനെ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ജാൻസിസ മതവിരുദ്ധവാദികളിൽ നിന്നും വിശുദ്ധൻ്റെ ചില പഴയ സഹപ്രവർത്തകരിൽ നിന്നും അദ്ദേഹത്തിന് ഏറെ ഭീഷണിയുണ്ടായി. തങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെക്കുറിച്ചോർത്ത് ദുഃഖിതരായിരുന്നു വിശുദ്ധൻ. അവർക്കായി താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ നിർമ്മിച്ചുവെങ്കിലും അവ പര്യാപ്തമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് ദി റെഫ്യൂജ് എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. നല്ലയൊരു രചയിതാവ് കൂടിയായിരുന്നു വിശുദ്ധ ജോൺ യൂട്സ്. ദൈവികതയുടെ ഉറവിടമായ യേശുവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയെന്ന നിലയിലെ പരിശുദ്ധ മറിയവുമായിരുന്നു വിശുദ്ധൻ്റെ പ്രധാന വിഷയങ്ങൾ. തൻ്റെ 79-ാമത്തെ വയസ്സിൽ കായനിൽ വെച്ചാണ് വിശുദ്ധ ജോൺ യൂട്സ് മരണപ്പെടുന്നത്. യേശുവിൻ്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മറിയത്തിൻ്റെ അമനോത്ഭവഹൃദയത്തോടുമുള്ള വിശുദ്ധൻ്റെ ഭക്തി കാരണം പിയൂസ് 11-ാമൻ പാപ്പ വിശുദ്ധനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും തിരുഹൃദയങ്ങളോടുള്ള ഭക്തിയാചരണത്തിൻ്റെ പിതാവ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി.